നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് കടുത്ത ചൂട് പാലക്കാട്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിരിക്കുകയാണ്. 40 ഡിഗ്രി ചൂടാണ് പാലക്കാട് പരമാവധി രേഖപ്പെടുത്തുകയെന്നും വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു. കൊല്ലത്തും തൃശൂരും പരമാവധി 39 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തും. കോഴിക്കോടും കണ്ണൂരും 38 ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തുക. മറ്റു ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രിയും, അതുപോലെ എറണാകുളം 36 ഡിഗ്രിയും, ഇടുക്കി, വയനാട് 35 ഡിഗ്രിയും, തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഇന്ന് ഉച്ചയോടെ അന്തരീക്ഷ ആർദ്രത 55 to 65% പരിധിയിലായിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ ഉയർന്ന ചൂടോടുകൂടിയ അസ്വസ്ഥതയുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ അടുത്ത 24 മണിക്കൂറോടുകൂടി ഉഷ്ണതരംഗ സാഹചര്യം തുടരാനും സാധ്യതയുണ്ട്. പ്രദേശവാസികളും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം ശാശ്വതമായ ഒന്ന് എന്നൊന്നില്ല, അതിന് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പായാൽ പോലും. ശാസ്ത്രലോകവും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പും ശാശ്വതമല്ലെന്ന്. സമീപ ഭാവിയിലെങ്കിലും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് കാലാവസ്ഥാ വ്യതിയാനം. അതുമൂലം ഓസോൺ പാളികളിലുണ്ടാകുന്ന സുഷിരങ്ങൾ ആർട്ടിക് അന്റാർട്ടിക് ധ്രുവങ്ങളിലെ മഞ്ഞ് ഉരുകുകയാണെന്നും ഇത് ഭൂമിയിലെ കടൽ ജലനിരപ്പ് ഉയർത്തുമെന്നുമുള്ള നിരവധി പഠനങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകരുടെ പഠനം പറയുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് 250 ദശലക്ഷം വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്നാണ്. അത്യാധുനിക കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ. ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ സസ്തനികളെയും ഒന്നാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കൂട്ട വംശനാശം ഇതിനകം ഉണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നു. ഈ സമയമാകുമ്പോഴേക്കും ഭൂമിയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസിനും 70 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഈ കൊടും ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന ജീവി വർഗങ്ങൾ മാത്രമാകും നിലനിൽക്കുക. ഇത് ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഡിനോസറുകളുടെ കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ കൂട്ടവംശനാശമായിരിക്കുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ജിയോഗ്രഫിക്കൽ സയൻസിലെ സീനിയർ റിസർച്ച് അസോസിയേറ്റ് ആയ ഡോക്ടർ അലക്സാണ്ടർ ഫാൻസ്മിത്ത് ആണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. ഇക്കാലം ആകുമ്പോഴേക്കും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇന്നത്തേതിനെ അപേക്ഷിച്ച് ഇരട്ടിയിലേറെയായിരിക്കും. ഇത് ഭൂമിയിലെ അന്തരീക്ഷത്തെ ഇരുണ്ടതാക്കും. അത്തരമൊരു പരിസ്ഥിതിയിൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും വിയർപ്പ് ഗ്രന്ഥികളിലൂടെ ശരീരത്തെ തണുപ്പിക്കുക എന്നത് അസാധ്യമാകും. അതായത് ശരീരത്തിന് സ്വയമേയുള്ള പ്രവർത്തനങ്ങളെ ഇത്തരമൊരു കാലാവസ്ഥ തകർക്കും. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറന്തള്ളപ്പെടുന്ന വാതകവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിനെ ആശ്രയിച്ചായിരിക്കുമെന്നും newscientist.com റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല 250 ദശലക്ഷം വർഷം കഴിയുമ്പോഴേക്കും ഭൂമിയിലെ ഭൂഖണ്ഡങ്ങളെല്ലാം പഴയതുപോലെ പാങ്കിയ അൾട്ടിമ എന്ന ഒരൊറ്റ സൂപ്പർ ഭൂഖണ്ഡമായി മാറുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല ഈ കരപ്രദേശം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി ഒരു ഡോനട്ടിന്റെ, അതായത് ഒരു ഉഴുന്നുവടയുടെ ആകൃതിയിൽ നടുക്ക് സമുദ്രവും അതിനെ ചുറ്റിപ്പറ്റി കരപ്രദേശവും എന്ന രീതിയിലായിരിക്കും. അതേസമയം പസഫിക് സമുദ്രം ഭൂമിയുടെ മറ്റു കരപ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാകും. അതേസമയം പാങ്കിയ അൾട്ടിമ എന്ന ഒറ്റ ഭൂഖണ്ഡത്തിന്റെ സാങ്കല്പിക അസ്തിത്വം ഭൂബലങ്ങളുടെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ രൂപപ്പെടും എന്നതിന്റെ ഒരു സാധ്യത മാത്രമാണെന്നും ഗവേഷകർ പറയുന്നു.